എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും റോസ് കളക്ഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയുള്ള കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ വിന്ററിനെ തെരഞ്ഞെടുക്കണ്ടേ? അപ്പൊ നെക്സ്റ്റ് മൺഡേ വീണ്ടും വരുന്നുണ്ട്, നമ്മുടെ വിന്ററിനെ തെരഞ്ഞെടുക്കാൻ പോവാണ്. നമ്മുടെ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നല്ലേ. അപ്പൊ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ടാസ്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇതുവരെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും ഐറ്റം വാങ്ങിച്ചവർക്കൊട്ടി ഉള്ളതാണ് ഈ ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതുവരെ വാങ്ങിയിട്ടുള്ളവര് ഇതുവരെ നമ്മുടെ ട്രസ്റ്റ് പൈലറ്റിൽ റിവ്യൂ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രസ്റ്റ് പൈലറ്റിൽ ചെന്നിട്ട് ഒന്ന് റിവ്യൂ ഇടുക. ഇനി എങ്ങനെയാണ് ട്രസ്റ്റ് പൈലറ്റ് പോകേണ്ടത് എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് roseselections.com അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മുടെ ഹോം പേജിന്റെ ആദ്യം തന്നെ കിടപ്പുണ്ട് ട്രസ്റ്റ് പൈലറ്റിന്റെ റിവ്യൂ. അപ്പൊ നിങ്ങൾ വാങ്ങിച്ച ഐറ്റത്തിനെ പറ്റി നിങ്ങൾക്ക് ഒരു റിവ്യൂ തരാം, നല്ലൊരു റിവ്യൂ തന്നെ ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം എന്തായാലും അത് ചെയ്തതിന് ശേഷം അതിപ്പോ കുറച്ചു പേരുള്ളൂ, ഏകദേശം എനിക്ക് ഒരു 90 ആൾക്കാരൊക്കെ അതിനകത്ത് റിവ്യൂ ഇട്ടിട്ടുള്ളൂ. അപ്പം കൂടുതൽ ആളുകളും വീണ്ടും മുന്നോട്ട് പോരട്ടെ. അപ്പം ആ അതിൽ നിന്നുമായിരിക്കും നമ്മൾ നറുക്കെടുപ്പ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ കളക്ഷൻസിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ഇട്ടേക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത്. ഇത് നല്ല ക്വാളിറ്റി, എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ല ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിന്റെ സ്ലീവ്സിനും ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പുറത്ത് സ്ലീവ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ഷേപ്പിലുള്ള നല്ല ഒരു ഐറ്റം ആണ്. എനിക്കെന്ന് വെച്ചാൽ കൈക്ക് കുറച്ച് വണ്ണക്കുറവ് ആണ് നിങ്ങൾക്കറിയാലോ, അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് തോന്നുന്നത്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് തന്നെ കാണാം, നിങ്ങൾക്ക് ഡ്രസ്സായിട്ടിരുന്നെങ്കിൽ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ലെഗിങ്സും ഷോളും ഒക്കെ ആയിട്ടിരുന്നെങ്കിൽ ഇടാം. ഇതിൽ വന്നേക്കുന്നത് മുഴുവൻ ബീഡ്സ് വർക്ക്. ഞാൻ അടുത്തത് കാണിക്കാം, നമുക്ക് റൗണ്ട് നെക്ക്, ഇത് മുഴുവൻ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. നല്ല ബീഡ്സ് വർക്കിലും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് മുഴുവൻ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ഒരു ഐറ്റാണ്. നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് കാണാൻ. ഈ ഗ്രീൻ പൊതുവെ നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക എന്ന് എനിക്കറിയത്തില്ല. നല്ല ഡാർക്ക് ഗ്രീൻ ആണ്, നല്ല ബോട്ടിൽ ഗ്രീൻ, നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ്. ഇതിന്റെ ബോക്സ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഒതുങ്ങി കിടക്കുന്ന, നല്ല ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ആണ് ഈ ഐറ്റം എന്ന് പറയുമ്പോൾ. നിങ്ങൾ ഓർക്കും ഇനിയിപ്പോ ഇങ്ങനത്തെ പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ച് എനിക്ക് വണ്ണം ഒക്കെ ഉണ്ട്, ഇത് പറ്റുമോ, എന്റെ വയറൊക്കെ എടുത്ത് നിൽക്കണം, അങ്ങനെ ഒന്നും ഇല്ല. നോക്കി എത്ര ഫ്ലാറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് 3/4 ലെങ്തിലാണ് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, ഈ ഫ്രണ്ടിൽ മാത്രം ഒരു 4-5 പ്ലേറ്റ് മാത്രം കൊടുത്തിട്ടുണ്ട്. ബാക്ക് വരുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എയർലൈൻ പോലെയാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, അത്യാവശ്യം ഇരുകൊണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഡ്രസ്സായിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, കളർഫുൾ ആയിട്ടൊരു ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പം ഇതിനോട് ഇനി ഒരു റെഡ് ഷൂവോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ ഒരു കളർഫുള്ളൊരു ഷൂ ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഡ്രസ്സായിട്ട് വേണം വേറെയും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡ് ഷോളോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റെഡ് ഷോളോ അല്ലെങ്കിൽ റെഡ് ബോട്ടോ ഒക്കെ കൊടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള തന്നെ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഉള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഇതിന് നമുക്ക് പല കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ക്കുന്നത് തന്നെയാണ് ആദ്യത്തെ ഐറ്റം. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുമ്പോൾ കളർ വരുമ്പോഴേക്ക് നമ്മുടെ ഒരു വൈൻ റെഡിന്റെ കളറിലായിട്ട് വരും കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ്, കാണുമ്പോൾ തന്നെ അറിയാം. ഇതിപ്പോൾ XXL എന്റെ കയ്യിലിരിക്കുന്നത്, എന്റെ വർക്കാണ്, എന്ത് ഭംഗിയുള്ള ഒരു ഐറ്റം. എന്റെ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം നല്ലതാണ്, നല്ല ഇറക്കത്തിൽ തന്നെ ലൈനിങ് ഉണ്ട് കേട്ടോ. നല്ല ലൈനിങ്ങും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതോർത്ത് നിങ്ങൾ വിഷമിക്കാൻ വേണ്ട, ഡ്രസ്സായിട്ട് കിട്ടാൻ നല്ല രസമാണ്, ക്ലാസിക്കാണ്. ഇനിയിപ്പോ ഇതിന്റെ അടുത്ത കളറ് എന്ന് പറയുന്നത് നല്ലൊരു യെല്ലോ കളർ, അല്ലൊരു ഓറഞ്ച് കളർ കേട്ടോ. നല്ലൊരു ഓറഞ്ച് കളറാണ് വരുന്നത്, അടിപൊളിയാണിത്, നല്ല ഡ്രസ്സായിട്ട് കാണാന്. എല്ലാം നല്ല കളറും നല്ല വർക്കുമാണ് വരുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ ബ്ലൂ കളറ്. ഇപ്പൊ ബ്ലൂ കളറാണ് അടുത്തതെന്ന് പറയുമ്പോഴേക്കും കേട്ടോ, നിങ്ങൾ വീഡിയോയിൽ നിന്നും നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ പൊട്ടിക്ക് വല്ല കളർ വ്യത്യാസം വരാം. കാരണം നിങ്ങൾക്കറിയാലോ ലൈറ്റ് ഒക്കെ ഇട്ട് നമ്മൾ എടുക്കുന്നതിന്റെ വ്യത്യാസം കാണും. പക്ഷെ എല്ലാം തന്നെ ഒന്നിനൊന്നിനു ഭംഗിയാണ്. അത് അടുത്തതെന്ന് പറയുമ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ കളർ. അപ്പൊ 4 കളറുകളാണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടല്ലോ, നമുക്ക് മീഡിയം ടു XXL അവൈലബിൾ ആണ്. അപ്പൊ ക്രിസ്മസിനൊക്കെ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഓറഞ്ചിനൊക്കെ ഒരു ഗ്രീൻ കളർ കേട്ടാണ് നല്ലതായിട്ട് മാറ്റാവത്തില്ലേ. അപ്പൊ ഇതിന് റെഡോ ഇതിന് ഗോൾഡ് കളറോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇതിനിപ്പോ റെഡോ എനി കളർ വിൽ ഗോ വിത്ത് ദിസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണേലും ഉപയോഗിക്കാന്നാണ്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ചെന്നാലും അവിടെ നിന്ന് തന്നെ വാങ്ങാവുന്നതാണ്. ഉടൻ തന്നെ ഞാൻ അയക്കാം. നിങ്ങൾക്കറിയാം ക്രിസ്മസ് അടുത്തടുത്ത് വന്നോണ്ടിരിക്കേണ്ട, ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ കിട്ടിയെന്ന് വരത്തില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ റോയൽ മെയിൽ സ്ട്രൈക്കും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അല്ലാത്ത കൊറിയർകാരെ എല്ലാം ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. ആണ് നമ്മുടെ അടുത്ത ഐറ്റം. ഇതെല്ലാം ജോർജറ്റിൽ വരുന്ന ഐറ്റംസ് ആണ്, എല്ലാം ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. നല്ല മനോഹരമായ ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കി എന്ത് രസമായിട്ടാണ് നോക്കി ചെയ്തേക്കുന്നത്. സ്ലീവ്സ് വരുമ്പോൾ 3/4 സ്ലീവ് ആണ്. ഈ സ്ലീവിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ഐറ്റത്തെ മാത്രമേ സ്ലീവ്സിൽ ലൈനിങ് വന്നിട്ടുള്ളൂ. ഇതിന് പക്ഷേ നല്ല ലൈനിങ് താഴോട്ടുണ്ട്, ഇവിടെ എല്ലാം നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട്, സ്ലീവ്സേ മാത്രം വരാതുള്ളൂ. ഇതൊരു എ ലൈൻ ആണ് കേട്ടോ, എ ലൈൻ ആണ്, കട്ടൊന്നും വരുന്നില്ല. ചിലർക്ക് സ്ലിറ്റ് ഉള്ളതിനോട് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ എ ലൈൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം ഉപയോഗിക്കാം. ഇത് നേരത്തെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ലെഗിങ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം, നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ലെഗിങ്സ് ഇടാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഡ്രസ്സ് പോലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ബെൽറ്റ് ഇട്ടാൽ പോലും നല്ല ഭംഗിയായിരിക്കും, ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ.
ഇതിപ്പോ ചെറിയ ചുളിവ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. കാരണം പാക്കറ്റ് ഞാൻ ജസ്റ്റ് പൊട്ടിച്ചെടുത്തിട്ട് അവിടെ ഒത്തിരി ഐറ്റം വന്നിട്ട് ഇങ്ങനെ ജാമായിട്ട് വന്നുകൊണ്ടാണ് കേട്ടോ. ഐറ്റം ഇതാണ് നമ്മുടെ ആദ്യത്തെ കളർ. ഇതെന്ന് പറയുമ്പോൾ ഒരു മെറൂണിഷ് റെഡ് കളറാണ് കേട്ടോ, ഒരു മെറൂണിഷ് റെഡ്. അപ്പോൾ നമ്മുടെ അടുത്ത കളറിലേക്ക് വരാം. ഇതാണ് നേവി ബ്ലൂ, നല്ല നേവി ബ്ലൂ കളറാണ് കേട്ടോ, നല്ല നേവി ബ്ലൂ. നോക്കൂ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ എന്ത് രസമാണ്. ഇതും ഇതോടൊക്കെയുള്ള കളർ കോമ്പിനേഷൻ കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ബോട്ടവും ഷോളും ഉണ്ടെങ്കിൽ പോലും ഇത് വർക്കാവും കേട്ടോ. അപ്പൊ ഇത്രയും കുറഞ്ഞ് ചില നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ക്രിസ്മസിന് ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. നല്ല രസമുള്ള ഐറ്റം ആണ് കേട്ടോ. അടുത്തതെന്ന് പറയുമ്പോൾ ബോട്ടിൽ ഗ്രീന്. എല്ലാം ഒന്നിനൊന്ന് അടിപൊളി കളറുകളാണ് കേട്ടോ. ഇനിയിപ്പോ നാലാമത് വരുന്ന നമ്മുടെ കളറ് എന്ന് പറയുന്നേ നമ്മുടെ സ്വന്തം വൈൻ റെഡ് കളറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കളറുകളാണ്, എല്ലാം ഒന്നിനൊന്നിനെ നല്ല കളറുകളാണ് കേട്ടോ. സൂപ്പർ അല്ലേ. അപ്പൊ നാല് കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാന്നാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു പാറ്റേൺ കാണാം. ഇതും നല്ല രസമാട്ടോ, ഇത് അടിപൊളിയാണ്. ഇതാ ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള എല്ലാം ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത് കേട്ടോ. റൗണ്ട് നെക്കിലാണ് വന്നേക്കുന്നത്, മുഴുവൻ ബീഡ്സ് വർക്കാണ് വന്നേക്കുന്നത്, മിറർ വർക്കും റിയൽ മിറർ വർക്കും ആണ് വന്നേക്കുന്നത്. കാണാൻ നല്ല രസമുള്ളൊരായിട്ട് ഡ്രസ്സായിട്ട് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇത് വന്നിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ പ്ലീറ്റഡ് ആണ് വരുന്നത്, എല്ലാം ലാർജ് പ്ലീറ്റഡ് ആണ്. ഒതുങ്ങിക്കിടക്കും, ഒരു പ്രശ്നമില്ല. ടീച്ചർ വണ്ണം അയ്യോ എന്ന് വിചാരിച്ച് നിൽക്കണ്ട, പ്ലീറ്റഡ് ആണ്, നല്ല ഭംഗിയുള്ളൊരായിട്ടാണ്. ഇതുണ്ടോ ഏലയിലാണ് പുറകിലൊക്കെ വന്നേക്കുന്നത്, അത്യാവശ്യം ഞൊറുകൊണ്ട് നല്ല ലൈനിങ്ങും അടിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ കളറ്. കാണാൻ ക്യൂട്ടല്ലേ, നോക്കി എല്ലാവർക്കും ചേരുന്ന നല്ലൊരു കിടുക്കൻ കളറാ, സൂപ്പർ അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം. ഇനിയിപ്പോ രണ്ടാമത്തെ കളറ് എന്ന് പറയുന്നത് റെഡാണേ. ഈ റെഡ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എംബ്രോയിഡറി നമ്മൾ പാറ്റേൺ എല്ലാം സെയിം ആണ്. ഇതെന്ന് പറയുമ്പോൾ വെള്ളയും ഗോൾഡും പോലുള്ള വർക്കാണ് ഇവിടെ വന്നേക്കുന്നത്, മിറർ വർക്കും ആയിട്ട്. ഇതെന്ന് പറയുമ്പോഴേക്കൊരു ഒരു മൾട്ടി കളർ പോലെ തോന്നുന്ന ബീഡ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അത് തമ്മിലുള്ളൊരു വ്യത്യാസമുള്ളൂ. ഇതിന് ബ്ലാക്ക് ബോട്ടമോ ഈ പറഞ്ഞ പോലെ ഏത് കളറാണേലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ബോട്ടം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് ഡ്രസ്സായിട്ട് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടം. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഡ്രസ്സായിട്ട് തന്നെയാണ്. ഇതിൻ്റെ പ്ലീറ്റ് കാണാൻ നല്ല രസമില്ല, ഇതിൻ്റെ വർക്കും എല്ലാം കൊണ്ടും നല്ല. ഈ ഒരു പാറ്റേൺ നല്ല രസമാണ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത കളർ കാണാം. ഇതാണ് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത്. അപ്പം എല്ലാ കളറുകളും തന്നെ ഇവിടെ അവൈലബിൾ ആണ്. നോക്കിയാൽ നല്ല ഗ്രീൻ കളറും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വർക്കും എല്ലാം കൊണ്ടും നല്ല രസമുള്ള മൂന്ന് കളറുകളാണ്, മൂന്ന് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഷിഫോൺ കളക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഒരു ഏകദേശം ഒരു 10 ടൈപ്പിൽ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്നാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സൈസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇന്നാണെങ്കിൽ എനിക്ക് രണ്ടു മൂന്ന് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ആരും തന്നെ റിട്ടേൺ അഡ്രസ്സ് വെച്ചില്ല അവിടെ. ദയവായിട്ട് നിങ്ങൾ റിട്ടേൺ അഡ്രസ്സ് വെച്ചാൽ എനിക്ക് എളുപ്പമായിരുന്നു. കാരണം ഒത്തിരി സെയിൽ നടക്കുന്നുണ്ട്. ഇത് ആരാന്നുള്ള രീതിയിൽ തപ്പി പിടിക്കാൻ എന്തൊരു പാടാണെന്നറിയാമോ. ദയവായിട്ട് നിങ്ങളൊന്ന് റിട്ടേൺ അഡ്രസ്സ് വെക്കുക. അതുപോലെ തന്നെ സൈസിന്റെ കാര്യം ഒന്ന് കൺഫേം ചെയ്തിട്ട് എടുക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ, കാരണം അപ്പം പിന്നെ ഇത് റിട്ടേൺ വന്നു, പിന്നെ അത് വന്ന് തിരിച്ചൊക്കെ അയച്ചു വരുമ്പോൾ ഇനി നിങ്ങൾക്ക് ഡിലേ ആവോ ക്രിസ്മസിന്റെ സമയത്തേക്ക്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്യുക, ഒരു പ്രശ്നമല്ല, ഡീൽ ചെയ്ത് തരാം കേട്ടോ. നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കളക്ഷൻ. അടുത്ത കളക്ഷൻസുമായിട്ട് ഉടൻ തന്നെ വരുന്നുണ്ട്. കാരണം ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. കുറച്ച് ഡ്രസ് ഐറ്റംസ് ഉടൻ തന്നെ കാണിക്കും. കാരണം കുറേ പേര് മെറ്റേണിറ്റി വെയർ ചോദിക്കുന്നുണ്ട്. മെറ്റേണിറ്റി വെയർ എന്ന് പറഞ്ഞാലും ആ മെറ്റേണിറ്റി ഡ്രസ്സസ് എന്ന് പേരേ ഉള്ളൂ. നമുക്ക് ആർക്കുള്ള ഇടാവുന്ന രീതിയിലാണ് വരുന്നത്. ഈ സിബോ കാര്യങ്ങളും ഒന്നും വിസിബിൾ അല്ല, ഇൻവിസിബിൾ ആയിട്ടുള്ള സിബും കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും അതിപ്പോ അതിൻ്റെ തന്നെ കുറെ എൻ്റെ കയ്യിൽ ഇരിപ്പം. ഞാൻ അതിട്ടുകൊണ്ടാണ് അവിടെ ഇവിടെ എല്ലാം പോകുന്നത്. ആർക്കും മനസ്സിലാവത്തില്ല, നല്ല ഷേപ്പിലിരിക്കുന്ന നല്ല രസത്തുള്ള ഡ്രസ്സുകളാണ്. ഇനി ഒരുപാട് വരാനിരിക്കുന്നു. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.